നമസ്കാരം. നമുക്ക് ഈ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ അതിർത്തി അശാന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കശ്മീർ വലിയ തോതിൽ, ജമ്മുകശ്മീർ എന്ന ഒരു പ്രദേശം വലിയ തോതിൽ ഭീകരവിമുക്തമായി. ഇന്ത്യൻ സൈന്യത്തോട് അവിടുത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു വലിയ വിശ്വാസ്യതയൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അത് കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്നത് പോലെയുള്ള ചില സംഭവങ്ങൾ അതിർത്തിയിൽ ഉണ്ടാകുന്നത്. നിരന്തരം നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തുന്നു. സൈന്യത്തിനെതിരെ നിരന്തരം ആക്രമണങ്ങൾ അതിർത്തി ഭാഗത്ത് പ്രദേശത്ത് ഉണ്ടാകുന്നു. സൈന്യം തിരിച്ചടിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ധീരന്മാരായ നിരവധി സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വരുന്നു എന്ന കാര്യം കൂടി വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്തെന്നാൽ, സൈന്യത്തിനെതിരെ ആക്രമണം നടത്തുന്ന ഈ ഭീകരരുടെ കൈവശമുള്ളത്, ഇവർ ഉപയോഗിക്കുന്നത് ചൈനീസ് നിർമ്മിതമായിട്ടുള്ള ആയുധങ്ങളാണ് എന്ന തരത്തിലേക്കുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും അതിർത്തിയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രഹസ്യാന്വേഷണ ഏജൻസി ഈ ഒരു വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. അത്യാധുനിക ആയുധങ്ങളാണ് പാക് ഭീകര സംഘടനയായ ISI ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ ഈ ഭീകരവാദികൾക്ക് നൽകുന്നത്. അതിൽ പ്രധാനമായും കൂടുതലായും ഈ ഉപയോഗിക്കുന്നത് ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ ആണ്. പിസ്റ്റലുകൾ, ഗ്രനേഡുകൾ തുടങ്ങിയവ വൻതോതിൽ ഭീകരരിലേക്ക് ISI എത്തിച്ചു നൽകുന്നുണ്ട്. കൂടാതെ രാത്രിയിലും ആക്രമണം നടത്തുന്നതിനാവശ്യമായ നൈറ്റ് വിഷൻ ഉപകരണങ്ങളും ഭീകരർക്ക് പാക് ചാരസംഘടനയായിട്ടുള്ള ISI നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരം. എന്തായാലും ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ വഴിയാണ് ഇവ ഭീകരരുടെ ഒളിസങ്കേതങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന ഒരു സുപ്രധാന വിവരം കൂടി നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം നൽകുന്നു. കഴിഞ്ഞ ദിവസം ജമ്മുകശ്മീർ അതിർത്തി പ്രദേശങ്ങളിൽ നുഴഞ്ഞുകയറ്റവും അതിനെ തുടർന്ന് വലിയ തോതിലുള്ള ഏറ്റുമുട്ടലും നടന്നിരുന്നു. ഭീകരർക്ക് ലക്ഷ്യസ്ഥാനം കൃത്യമായി മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന ഡിജിറ്റൽ മാപ്പുകൾ വരെ ISI ഇത്തരത്തിൽ ഭീകരരുടെ ഒളിസങ്കേതത്തിലേക്ക് എത്തിച്ചു നൽകുന്നുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദുർഘടം പിടിച്ച വഴികളിലൂടെ നുഴഞ്ഞുകയറ്റം നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ നിതാന്ത ജാഗ്രത, ഇതെല്ലാം തന്നെ ഭീകരരെ ബുദ്ധിമുട്ടിച്ചിരുന്നു, പ്രതിരോധത്തിലാക്കിയിരുന്നു. അതിനുള്ള നാവിഗേഷൻ സൗകര്യങ്ങൾ പോലും, അതായത് ദുർഘടമായ മേഖലയിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറി ആക്രമണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള നാവിഗേഷൻ, ചൈനീസ് നിർമ്മിത നാവിഗേഷൻ ആപ്പുകൾ വരെ കൃത്യമായും ഭീകരർക്ക് പാക് ചാരസംഘടനയായിട്ടുള്ള ISI നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ തടസ്സങ്ങളില്ലാതെ ആശയവിനിമയം നടത്താനുള്ള ഉപകരണങ്ങളും ഈ ഭീകരർക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇന്ത്യൻ സുരക്ഷാ സേന ഭീകരരുടെ സന്ദേശങ്ങൾ കണ്ണിൽപ്പെടാത്ത രീതിയിൽ, അതായത് ഇന്ത്യൻ സേനയുടെ കണ്ണിൽപ്പെടാതെ, അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പരസ്പരം ആശയവിനിമയം നടത്താൻ ഭീകരർക്ക് സൗകര്യം ലഭിച്ചിട്ടുണ്ട് എന്നും രഹസ്യാന്വേഷണ ഏജൻസി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ കശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ നിന്ന് ലഷ്കർ ഇ തോയ്ബയുടെ രണ്ട് ഭീകര പ്രവർത്തകർ പിടിയിലായിരുന്നു. ഇവരിൽ നിന്നും ചൈനീസ് നിർമ്മിത ആയുധങ്ങളാണ് സുരക്ഷാ സേന കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ബാരാമുള്ള സ്വദേശികളായിട്ടുള്ള സായിദ് ഹസൻ മല്ല, മുഹമ്മദ് ആരിഫ് ചന്ന എന്നിവരെയാണ് സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തത്. ആയുധങ്ങളും വെടിക്കോപ്പുകളും അതിർത്തി കടത്തി ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന ജോലിയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഭീകരർക്ക് വിതരണം ചെയ്യേണ്ടവയായിരുന്നു ഈ ആയുധങ്ങൾ. രണ്ട് ചൈനീസ് നിർമ്മിത ഗ്ലോക്ക് പിസ്റ്റലുകൾ, രണ്ട് പിസ്റ്റൽ സൈലൻസറുകൾ, ഗ്രനേഡുകൾ, 28 ലൈവ് പിസ്റ്റൽ റൗണ്ടുകൾ എന്നിവയടക്കം വൻ ചൈനീസ് നിർമ്മിത ആയുധ ശേഖരമാണ് ഈ ഭീകരരിൽ നിന്നും സുരക്ഷാ സേന കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാനും ചൈനയും ചേർന്നാണ് ഇന്ത്യൻ അതിർത്തിയിൽ അശാന്തി സൃഷ്ടിക്കുന്നത് എന്ന ന്യൂസ് ഇന്ത്യ മലയാളം ഉൾപ്പെടെയുള്ള ചാനലുകൾ നിരവധി തവണ പ്രേക്ഷകരുമായി വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതിനെ ഓരോ തരത്തിലും സാധൂകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാനും ചൈനയും ഒരുമിച്ചുകൊണ്ട് ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നത് ഒരു വലിയ തിരിച്ചറിവായി തന്നെ നമ്മൾ കാണേണ്ടത് ഉണ്ട്.